ഇന്ന് ഇന്ത്യൻ വിപണിക്ക് ഒരു മെച്ചപ്പെട്ട തുടക്കമാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ഏപ്രിൽ മാസത്തിലെ റോൾ ഓവറിനോടനുബന്ധിച്ച് അവസാന ഒരു മണിക്കൂറിൽ ശക്തമായിട്ടുള്ള ഒരു റാലി വന്നിരുന്നു. ഇന്നലെ വളരെ മികച്ച ഒരു റോൾ ഓവറുമാണ് മെയ് സീരീസിലേക്ക് നടന്നത്. അതോടൊപ്പം ഇന്ന് ഗ്ലോബൽ ക്യൂസ് പൊതുവെ പോസിറ്റീവ് ആണ്. ഇന്നലെ അമേരിക്കൻ വിപണിയിൽ ഡൌ ജോൺസ് 200 പോയിന്റിന് മുകളിലുള്ള ഒരു നേട്ടം കൈവരിച്ചിരുന്നു. അമേരിക്കയിലെ കോർപ്പറേറ്റ് റിസൾട്ട്സ് വളരെ മികച്ച രീതിയിൽ വരുന്നതും അതോടൊപ്പം ബോണ്ട് യീൽഡിൽ ഒരു നേരിയ കുറവ് വന്നതും പോസിറ്റീവ് സെന്റിമെന്റിന് കാരണമായിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ 10 വർഷങ്ങൾക്ക് ശേഷം ചർച്ചകൾ ആരംഭിക്കുന്നു എന്നുള്ളതും പൊതുവെ ഗ്ലോബൽ സെന്റിമെന്റ് പോസിറ്റീവ് ആക്കിയിട്ടുണ്ട്. ഇന്ന് ഏഷ്യൻ വിപണികളെല്ലാം തന്നെ ഒരു പോസിറ്റീവ് റീജിയനിലാണ് ട്രേഡ് ചെയ്യുന്നത്. എന്നിരുന്നാലും ക്രൂഡ് ഓയിൽ വില ഇപ്പോഴും അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന് 74 എന്നുള്ള റേഞ്ചിൽ തന്നെ തുടരുന്നു എന്നുള്ളത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഉള്ള ഒരു നേരിയ കൺസേൺ ആണ്. ഇപ്പോഴും കോർപ്പറേറ്റ് റിസൾട്ടുകളോട് ഇന്ത്യൻ വിപണി കാര്യമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ആക്സിസ് ബാങ്കിന്റെ റിസൾട്ട് വന്നിരുന്നു. ഇത് ഒരു പരിധിവരെ മാർക്കറ്റ് പ്രതീക്ഷിച്ചതുപോലെ ഒരു മോശം റിസൾട്ടാണ്. ആക്സിസ് ബാങ്ക് കഴിഞ്ഞ 20 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഒരു ക്വാർട്ടർലി റിസൾട്ട് നെഗറ്റീവായിട്ട് ലോസിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഇത് കുറേയൊക്കെ മാർക്കറ്റിൽ അതിൻ്റെ പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇന്നലെ തന്നെ അവസാന മണിക്കൂറുകളിൽ ആക്സിസ് ബാങ്കിൽ ശക്തമായിട്ടുള്ള വിൽപ്പന സമ്മർദ്ദം വന്നിരുന്നു. ഇന്നും കോർപ്പറേറ്റ് റിസൾട്ട്സ് ആയിരിക്കും മാർക്കറ്റിനെ പ്രധാനമായിട്ടും ഇൻട്രാഡേ മൂവ്മെന്റിൽ ട്രെൻഡ് നിശ്ചയിക്കുക. ഇന്ന് ചില മുൻനിര കമ്പനികളുടെ റിസൾട്ട് വരാനിരിക്കുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് റിസൾട്ട് പുറത്തു വരുന്നത്. വളരെ മികച്ച റിസൾട്ട് ആയിരിക്കും റിലയൻസിൻ്റെത് ഇത്തവണ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുവെ പെട്രോകെമിക്കൽ മാർജിനിലും അതോടൊപ്പം റിഫൈനിങ് മാർജിനിലും ഒക്കെ വളരെ മെച്ചപ്പെട്ട പ്രകടനം പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം റിലയൻസ് ജിയോയുടെ പ്രോഫിറ്റ് ഏകദേശം 800 കോടി ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ഈ ക്വാർട്ടറിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് 10,000 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് കാണിച്ചേക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം റിഫൈനിങ് മാർജിന് 11.5 ഡോളർ ബാരലിന് എന്നുള്ള ഒരു കണക്കിലേക്കും റിലയൻസ് എത്തുവാൻ സാധ്യതയുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഓഹരിയിൽ മെച്ചപ്പെട്ട ഒരു പ്രകടനമാണ് കാണുന്നത്. ഈ അപ്വേർഡ് ട്രെൻഡ് തുടർന്നേക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും മാർക്കറ്റ് റിലയൻസിൻ്റെ റിസൾട്ടിനോട് തിങ്കളാഴ്ച രാവിലെയെ പ്രതികരിക്കൂ. അതോടൊപ്പം ഇന്ന് മാരുതിയുടെ റിസൾട്ടും പുറത്തു വരാനിരിക്കുന്നു. മാരുതിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 20% വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ മാരുതി പല പുതിയ മോഡലുകളും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉയർന്ന വിലയിലുള്ള ഈ മോഡലുകളിൽ നിന്നും മെച്ചപ്പെട്ട മാർജിൻ മാരുതിക്ക് ലഭിച്ചേക്കും. മാരുതിയിലും ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു മെച്ചപ്പെട്ട പ്രകടനം പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം ഇൻഡെക്സ് ഓഹരിയിൽപ്പെട്ട UPL ലിമിറ്റഡിൻ്റെ റിസൾട്ടും ഇന്ന് വരുന്നുണ്ട്. കൂടാതെ ഫൈനാൻഷ്യൽ സെക്ടറിലെ പല കമ്പനികളും ഈ ദിവസങ്ങളിൽ റിസൾട്ട് പുറത്തുവിടുന്നുണ്ട്. ആക്സിസ് ബാങ്ക് ഒഴികെ വന്നിരിക്കുന്ന റിസൾട്ടുകളൊക്കെ മെച്ചപ്പെട്ട റിസൾട്ട്സ് ആണ് കാണിക്കുന്നത്. ഏതായാലും ഇനിയിപ്പോൾ മാർക്കറ്റിൻ്റെ പ്രധാന ശ്രദ്ധ ഗ്ലോബലി നടക്കുന്ന ഡെവലപ്മെൻറ്റ്സ് ആണ്. ഇന്ന് ബാങ്ക് ഓഫ് ജപ്പാൻ്റെ മീറ്റിംഗ് നടക്കാനിരിക്കുന്നു. എന്നാൽ ഈ മീറ്റിങ്ങിലെ പലിശ നിരക്കുകൾ മാറ്റം വരുത്തുവാൻ സാധ്യതയില്ല. ഇന്നലെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കും പലിശ നിരക്കുകളിൽ മാറ്റമൊന്നും വരുത്തിയില്ല. ഈ ദിവസങ്ങളിൽ നിഫ്റ്റിക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഷോർട്ട് ടൈം ടാർഗറ്റ് 10,740. എന്നാൽ ഇന്ന് മാർക്കറ്റിന് ഉയർന്ന ലെവലിൽ 10,655 ലെവലിലെ ആദ്യ റെസിസ്റ്റൻസും ഇതിന് മുകളിൽ 10,688 ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസും ഉണ്ട്. ഇന്ന് ഇൻട്രാഡേയിലെ മാർക്കറ്റിൽ 10,620 സപ്പോർട്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.